ഹലോ നമസ്കാരം അപർണയാണേ അപ്പോൾ ഞാനിന്നൊരു അടിപൊളി അപ്ഡേറ്റ് പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇത് നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിൽ ആണ് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആ ഒരു പഴയ ബോട്ടിൽ നിന്നും പുതിയ ബോട്ടിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ പുതിയ ബോട്ടിൽ ആൻഡ് ലാവ്ലിൻ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ആദ്യമൊന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ പിന്നെ മുഴുവനായിട്ടും കാണാം പക്ഷേ ബോട്ടിലും ലാബ്ലിങ്ങും മാറിയെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിലാണ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റേഷ്യോ ആണെങ്കിലും പ്രിപ്പറേഷൻ അച്ഛനാണ് അതിനൊന്നും ചേഞ്ച് വന്നിട്ടില്ല നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ ബോട്ടിലിംഗ് ആൻഡ് ലേബ്ലിംഗിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത് ചേഞ്ച് ചെയ്തതെന്ന് അല്ലേ കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് വേൾഡ് വൈഡ് സർവീസ് അവൈലബിൾ ആണ് യു എയിലേക്ക് നമ്മൾ ഇനി ഡയറക്റ്റായിട്ടുള്ള അവിടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽ ചേഞ്ച് എന്തായാലും അനിവാര്യമാണ് കാര്യം നമുക്കൊരു ബ്രാൻഡഡ് ലെവലിലേക്ക് വരിക അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബോട്ടിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ലേബിളിംഗ് ആണെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റി ബോട്ടിൽ ആൻഡ് ലേബിളിംഗ് ആണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇത് അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ 200 ml ആണ് ഇത് നമ്മുടെ 100 ml ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഹാൻഡ് ബാഗിൽ വെച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ കംഫർട്ടായിട്ട് എല്ലാ സ്ഥലത്തേക്കും ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ 100 ml ബോട്ടിൽ വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് 200 ml ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ബോട്ടിൽ ചേഞ്ചിങ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇത് മാത്രമാണ് കാര്യം എന്താണെന്ന് അറിയോ കാര്യം ഈ ഒരു ബോട്ടിലാണെങ്കിലും ലേബലിംഗ് ആണെങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് 1 by 1 കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അല്ലൂസ് ഹെയർ ഓയിൽ 200 ml ബോട്ടിലാണ് കേട്ടോ ഇത് സോ നിങ്ങൾ ഇനി ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട അല്ലെങ്കിൽ ഫേക്ക് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ വല്ലതുമാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ അല്ലൂസിൻ്റെ ഒറിജിനൽ ന്യൂ ബോട്ടിൽ ആൻഡ് ലേബലിംഗ് ആണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത് ഓക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ സുഖമാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുവാണെങ്കിൽ ഇത് ലീക്കാവും അങ്ങനെയുള്ള കാര്യം ടെൻഷനൊന്നും വേണ്ട കാര്യം നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇത് വരുന്നത് സോ ക്യൂട്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ പറയണം പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പഴയ ബോട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു നോർമൽ ബോട്ടിലാണ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 years കൊണ്ടുവന്നിട്ട് അപ്പോൾ ആ ഒരു ബോട്ടിലിന് ആരും കംപ്ലയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനത്തെ ബോട്ടിൽ നിന്ന് എനിക്ക് ഇതുവരെ എൻക്വയറീസ് വന്നിട്ടില്ല കാര്യം എന്താണെന്നറിയോ നമ്മുടെ അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നിങ്ങൾ ബോട്ടിലിങ്ങോ ലേബിളിങ്ങോ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിനുള്ളിലുള്ള ആ ഒരു ഔഷധ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് നിങ്ങൾ ആരും അത് ചോദിക്കാത്തത് ഹെയർ ഓയിൽ മാത്രമല്ല ഇനിയിപ്പോൾ നമുക്കുള്ള കലോഞ്ചി ഓയിലാണെങ്കിലും നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ 1 by 1 ലേബിളിംഗ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാര്യം നമുക്കിതൊരു തീർച്ചയായിട്ടും ഇത്ര മാത്രം റിസൾട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമുക്കതൊരു ബ്രാൻഡഡ് ലെവലാക്കി കൂടാ കാര്യം മറ്റേത് പ്രൊഡക്ട്സും ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല മറ്റേത് ബ്രാൻഡഡ് ആണെങ്കിലും മറ്റേത് പ്രൊഡക്ട്സിനേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ബ്രാൻഡഡ് ലെവലിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാര്യം പേഴ്സണൽ ഒരുപാട് എനിക്ക് മെസ്സേജസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ അതിൻ്റെ ഒരു മുന്നോടി എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ചേഞ്ച് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഒരു നിങ്ങൾ പ്ലേസൊക്കെ കാണുന്നുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് ആ കാണുന്നതാണ് ഞാൻ 1st class മുതൽ 4th class വരെ പഠിച്ച സ്കൂൾ കേട്ടോ കുറച്ചായിട്ട് ഇപ്പോൾ അതവിടെ എന്താ പറയുക കുട്ടികൾ കുറവായത് കാരണം ഇല്ല സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളാണത് അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഈ സ്ഥലവും കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഫെമിലിയറാണ് എനിക്ക് പെട്ടെന്ന് വന്ന് കാര്യം ഞാൻ ഇവിടേക്ക് വരാത്തത് എനിക്ക് ആ ഒരു സമയ പരിമിതിയും പിന്നെ നിങ്ങൾക്കറിയാലോ മോന് ചെറുതാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഔട്ട്ഡോർ വന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇനി ഞാൻ തീർച്ചയായിട്ടും ആക്റ്റീവായിരിക്കും ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ നാട്ടും പുറം അല്ലെങ്കിൽ കുന്നും പ്രദേശമാണ് കേട്ടോ ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് വന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചത് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവല്ലോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പരിസരവും കാര്യങ്ങളൊന്നും കാണിച്ചു കേട്ടോ ക്ലിയർ എത്ര മാത്രം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാര്യം ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മഴക്കാറിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റി നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ അതും കൂടെ ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വന്നു ഇതുപോലെ കാണുന്ന സെയിം നിങ്ങൾ കാണുന്ന നിങ്ങൾ എന്താണോ ഫോ ക്യാമറയിൽ കാണുന്നത് അതന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതുപോലെയുള്ള ഒരു നാട്ടിൽ
പുറത്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യണം എന്നത് ഞാൻ ആദ്യം മനസ്സിലാച്ചിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ അതിപ്പോഴാണ് നടന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്, 1 മുതൽ 4 വരെയാണ് കേട്ടോ. ഒരൊറ്റ ഡിവിഷനേ ഉള്ളൂ, കൂടുതൽ ഡിവിഷനോ കാര്യമൊന്നുമില്ല. 4 ടീച്ചേഴ്സായിരുന്നു. ഇനി എന്താ പറയുക, ഇതുപോലെ നിങ്ങൾ കണ്ട് ആസ്വദിക്കും. ഒരുപാട് പച്ചപ്പ് നിറഞ്ഞാണ് കേട്ടോ, പണ്ട് മുതലേ ഇതുപോലെ തന്നെയാണ്. പക്ഷേ കുറേ ഡിഫറൻസ് വന്നു, കുറച്ച് വീടുകളൊക്കെ അവിടെ വന്നു, പിന്നെ കുറച്ച് ഇവിടെ മണ്ണ് എടുക്കുക, ഗ്രൗണ്ട് പോലെ ആക്കി. അതല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഏകദേശം ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ കളിച്ച് നിന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എനിക്ക് വരുമ്പോൾ എന്താ ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറേ നാളത്തെ ശേഷം വരുവാണല്ലോ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ മരം പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ് കേട്ടോ. കുറച്ചും കൂടെ എന്താ പറയുക ഹെൽത്തി ആയിരുന്നു, പക്ഷേ ഇപ്പം ഇത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ അല്ലൂസ് ഹെയറോയിൽ 200 ml പുതിയ ബോട്ടിൽ ആൻഡ് ലേബിൾ. ഇത് 100 ml ആണ്. ഇനി നിങ്ങൾക്ക് ആർക്കും മാറിപ്പോകണ്ട, ഇത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കേ.